അത്രയും. അല്ല, ഞാനും കേട്ടിട്ടുണ്ട് ഈ ഏഴുപേരെ സംരക്ഷിച്ചതിന്റെ കഥ കേട്ടിട്ടുണ്ട്. കഥയല്ല, അത് സത്യത്തിൽ നടന്ന കഥകളാണ്. അവര് മരിച്ച് ഇത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ പൈസയായിട്ട് പോകുമ്പോഴാണ് ഇവര് ഇത്ര നാളെ ഉറക്കത്തിലായിരുന്നു എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. പഴയ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇത്ര വർഷം നമ്മൾ ഉറങ്ങിയിരിക്കുന്നു. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഏത് ആയത്താണെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഓരോ അത് 18 ആക്ച്വലി 12 വചനം മുതൽ അതിന്റെ കഥ പറയാൻ തുടങ്ങും. ഒരു 25 വരെ അത് ആ കഥ തന്നെയാണ്. പിന്നെ അനുബന്ധമായിട്ട് അത് വിശ്വസിക്കാത്തവരെ നരകത്തിലിട്ട് പൊരിക്കുമെന്നും അത് വിശ്വസിച്ചവർക്ക് തരുണീ മണികളെ സ്വർഗത്തിൽ കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അതാണ് ഞാൻ 30 വരെ വായിച്ചത്. അത് വായിച്ചു നോക്കൂ, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് പറഞ്ഞ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കാത്തവരെ ഞാൻ നരകത്തിലിട്ട് പൊരിക്കുന്നത് തന്നെ. അവർക്ക് ഒരു ഉരുക്കിയ ലോഹം കൊണ്ടുള്ള വെള്ളം കുടിക്കാൻ കൊടുക്കും. അത് കുടിക്കുമ്പോ അവരുടെ മുഖം കരിഞ്ഞു പോകും. ഞാൻ വായിച്ചതാണ് ഇന്ന്. അതായത് ഇങ്ങനെയുള്ള കഥകളെയൊക്കെ വിശ്വസിക്കാതെ ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഈ കഥകളെയൊക്കെ വിശ്വസിക്കാതെ ചോദ്യം ചെയ്യുന്നവരെ ഉരുക്കിയ ലോഹം ഉരുക്കിയത് കൊണ്ടുള്ള ആ ലിക്വിഡ് വെള്ളത്തിന് പകരം കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് അവരുടെ മുഖം അത് കുടിക്കുമ്പോ കരിഞ്ഞു പോകും എന്നൊക്കെ ഈ ഇതിലുണ്ട്. 29 ഒക്കെ അതാണ്. അതായത് ഈ കഥകൾ ആക്ച്വലി വാട്ട് ഹാപ്പൻ, ഈ കഥ വന്നിട്ട് ചോദിച്ച ആൾക്കാര് മുഹമ്മദ് നബിക്ക് ഇങ്ങനെയുള്ള കഥകളൊക്കെ അറിയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതായിരിക്കും. പക്ഷെ ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ഇത് അന്വേഷിച്ച് കുറെ സ്ഥലങ്ങളിൽ നടന്നു ഈ കഥയുടെ ഒറിജിനൽ അറിയാൻ. പക്ഷെ ഇത് ബൈബിളിൽ ഇല്ലാത്ത കഥയാണെന്ന് അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഇത് ബൈബിളിലുള്ള ഒരു കഥയാണെന്ന്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഖുറാനിൽ പുള്ളിക്കാരൻ ഇട്ടത്. അപ്പൊ ഇട്ടത് വലിയ അബദ്ധമായി പോയി. ഇപ്പൊ നിങ്ങളുടെ വ്യാഖ്യാതാക്കൾക്കൊന്നും ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഇതിനെ വിവരിക്കുക? അപ്പൊ അതിനെ ഇത് ശരിക്കും നടന്ന കഥയാണെന്ന് പറഞ്ഞു. അപ്പോ നടന്ന കഥയാണെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇത് നടന്ന കഥയായിട്ട് പറയപ്പെടാത്തത്? രണ്ടാമത്, ഇത് ക്രിസ്തുവിനെ ആരാധിച്ചവരെയാണ് ദൈവം രക്ഷിച്ചത്. അവര് ക്രിസ്ത്യാനികളായിരുന്നു. അപ്പൊ ക്രിസ്തുവിനെ ആരാധിക്കുന്നത് ബഹുദൈവ വിശ്വാസികളല്ലേ? ബഹുദൈവ വിശ്വാസികളായവരെ എന്തിനാണ് അള്ളാഹു സംരക്ഷിക്കുന്നത്? അപ്പൊ 1000 ചോദ്യമാണ് ഫൈസല ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. നിങ്ങൾ ഇത് സത്യമാണെന്ന് വിചാരിച്ചോളൂ, ഓക്കെ. പക്ഷെ ഇവര് ക്രിസ്ത്യാനികളാണ്. ഇത് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ ആയിട്ടുള്ള സംഭവം. ലീ സിസ്റ്റർ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് ദുൽഖർനൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഈ കഥ ഖുറാനിൽ വന്നിട്ടുള്ളത്? അല്ല, ഇത് തനിയെ ഒരു ഒറ്റപ്പെട്ട ഇത് ഒരു സിറിയൻ ബിഷപ്പ് എഴുതിയ ഒരു കഥയാണ്. പെർസിക്യൂഷന്റെ ഒക്കെ ഓർമ്മ വന്നിട്ടുള്ളത് അത് ഇതാണ്. അലക്സാണ്ടർ റൊമാൻസ് എന്ന് പറഞ്ഞ ഒരു സിറിയ ഒരു ലെജൻഡിൽ നിന്ന് അത് എഴുതിയ കാലഘട്ടം 628 630 ഇടയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു സിറിയക് ലെജൻഡാണ് അലക്സാണ്ടർ റൊമാൻസ്. അതിൽ നിന്നാണ് ദുൽഖർനൈന്റെ കഥ കംപ്ലീറ്റ്. അതെ അതെ, ആക്ച്വലി ഇയാള്, അതായത് ദുൽഖർനൈൻ, ഇവര് പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ എങ്ങനെയാണ് പ്രോഫറ്റ് ആയത് ഇസ്ലാമിന്റെ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അയാളൊരു ബഹുദൈവ വിശ്വാസ, അനേക ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു ഗ്രീക്ക് ഗ്രീക്കുകാരൻ 300 BC ജീവിച്ചിരുന്ന ഈ ഗ്രീക്കുകാരൻ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ പ്രവാചകനായത്? അത് അദ്ദേഹത്തിന്റെ ജീവിതകഥ വായിച്ചാല് ഹി വാസ് എ വെരി എന്താ പറയാ ഇമ്മോറൽ, മോസ്റ്റ് അണെത്തിക്കൽ ആൻഡ് ഗ്രേറ്റ് എന്നൊക്കെ പേരിന്റെ കൂടെ ഉണ്ടെങ്കിലും ഹി വാസ് നോട്ട് റിയലി ഗ്രേറ്റ്. ഓക്കെ, വളരെ വേഗത്തിൽ കുറെ രാജ്യങ്ങളെ പിടിച്ചടക്കി ലോകത്തെ വലിയ ഒരു ചക്രവർത്തിയായി എന്നുള്ളത് ശരി. 32 എന്താ പറയാ STD പിടിച്ചു മരിക്കുകയാണെന്നാണ് ചില ചരിത്രകാരന്മാര് പറയുന്നത്. അതായത് ഹി ഹാഡ് എ വെരി ഇമ്മോറൽ അണെത്തിക്കൽ ലൈഫ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രവാചകനായിട്ട് ദുൽഖർനൈനും പറഞ്ഞിട്ട് ആയിരിക്കുന്നത്? ഹൗ ക്യാൻ എ മാൻ ലൈക്ക് അലക്സാണ്ടർ ബി എ പ്രോഫറ്റ്? How is he a prophet? അല്ല, ലീസിസ് ഒരു കമന്റ് വന്നു, അത് അലക്സാണ്ടർ അല്ല സൈറസ് ആണെന്ന്. സൈറസ് ദി ഗ്രേറ്റ്. ഓഹോ, സൈറസിന് രണ്ട് കൊമ്പുണ്ടായിരുന്നോ? ദുൽഖർനൈൻ എന്ന് പറഞ്ഞ രണ്ട് കൊമ്പുള്ളവനല്ലേ? ഈ സൈറസ് എന്നൊക്കെ ഇപ്പൊ പറയുന്നതാണ്, ഇത് ശരിക്കും എല്ലാവരും പറഞ്ഞിരുന്ന ഇവരുടെ ഇതിലൊക്കെ അലക്സാണ്ടർ തന്നെയാണ്. ഞങ്ങള് അൺപാക്ക് ഹിസ്റ്ററിയിൽ അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു റൂം ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നീട്. അതിന്റെ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാൻ പറ്റില്ല.
പക്ഷേ അത് അലക്സാണ്ടർ അല്ലെന്ന് പൊളിച്ചു കയറി കൊടുത്തപ്പോഴാണ് ഇപ്പൊ സൈറസ് എന്ന് പറഞ്ഞത്. ഇനി സൈറസ് എന്ന് മാത്രമല്ല ഒരുപാട് പേര് അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് പൊളിഞ്ഞു എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇപ്പോഴത്തെ പല ഇവരുടെ സ്കോളേഴ്സും അതില് സൈറസിനെ കൂട്ടുന്നുണ്ട്, വേറെയും പലരെയും അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇവരുടെ പഴയ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇത് അലക്സാണ്ടർ തന്നെയാണെന്നാണ്. അല്ല, ഒരുപാട് പേര് മനുഷ്യനായിട്ട് ജനിച്ച് പ്രവാചകത്വം ഏറ്റെടുത്ത ആൾക്കാരാണ്. അപ്പം ഇതില് അന്യമത വിശ്വാസികളാണ് കൂടുതലുള്ളത്. അപ്പം പ്രവാചകത്വം കിട്ടുന്നത് വെച്ചാൽ ദൈവത്തിന്റെ കൽപ്പനകൾ കൊണ്ടുവരുന്ന ആള് പറയുന്ന അനുസരിച്ചാണ് പ്രവാചകത്വം ഏറ്റെടുക്കുന്നത്. അപ്പം എത്ര കുരുവനായാലും അവര് മാറുന്നത് ഓരോ പ്രവാചകന്റെ പ്രവാചകത്വം കിട്ടുമ്പോഴാണ് അവര് പ്രവാചകനായിട്ട് മാറുന്നത്. അപ്പം അവർക്ക് ദൈവം നേരിട്ട് പ്രവാചകനായിട്ട് താഴോട്ട് ഇറക്കിയതല്ല, മനുഷ്യനായിട്ട് ജനിച്ച് പിന്നെ പ്രവാചകത്വം കിട്ടിയതാണ്. അപ്പം 125,000 നബിമാര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ അറിയപ്പെടുന്ന 25 നബിമാരെ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഹിസ്റ്ററിക്കലായിട്ട് കുറച്ചില്ല. അപ്പം അതിലുള്ള പ്രശസ്തമായ എല്ലാരും ഉണ്ട്. ഫൈസൽ, ഫൈസൽ, താങ്കൾ ഇവിടെ ഇരിക്കുമ്പോഴല്ലേ ഒരു താജുദ്ദീൻ പറഞ്ഞത് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഹനുമാനും സായിബാബായും ഒക്കെ ഇവരൊക്കെ നിങ്ങളുടെ നബിമാരാണെന്ന്? താങ്കൾ ഉണ്ടായിരുന്നില്ലേ അന്ന് താജുദ്ദീൻ പറഞ്ഞപ്പോ? ഞാൻ കേട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേറെ ജോലികളുണ്ട്. താങ്കളുള്ള സമയത്ത് തന്നെയാണ് താജുദ്ദീൻ വന്നിട്ട് ഞാൻ ചോദിച്ചു അപ്പൊ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്, എല്ലാ ജനതയിലേക്കും അയച്ചു അവരുടെ ഭാഷയിൽ നിന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണെന്ന്. അപ്പൊ താജുദ്ദീൻ പറഞ്ഞതാണ് ഇന്ത്യയിലേക്ക് വന്നത് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ഹനുമാൻ, ഗണപതി, പിന്നെ എന്താണ് ഇവിടെ മാതാ അമൃതാനന്ദം, ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ അള്ളാഹു അയച്ച പ്രവാചകന്മാരാണ്. അമൃതാനന്ദമയ്യ പറഞ്ഞെന്നറിയില്ല, സായിബാബ ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ പ്രവാചകന്മാരാണെന്ന് താജുദ്ദീനാ പറഞ്ഞത്. അത് അവരെ അവരെ സ്വന്തം അഭിപ്രായം ആയിരിക്കും എന്നേ ഞാൻ പറയാനുള്ളൂ. ഇപ്പൊ താങ്കൾ പറയുന്ന സ്വന്തം അഭിപ്രായം അല്ലേ ഫൈസലെ? അല്ലല്ല അല്ലല്ല, ഞാൻ കേട്ടിട്ടുള്ള അതായത് വചനങ്ങൾ, അതായത് 125,000 നബിമാരെന്ന് വെച്ചാൽ നബിമാരെ എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഞാൻ ചോദിച്ചു. എങ്ങനെയാണ് ഈ പറഞ്ഞ അലക്സാണ്ടർ പ്രവാചകനായ അയാൾ എന്താണ് പ്രവചിച്ചത്? ഏത് പുസ്തകത്തിലാണ് അയാളുടെ പ്രവചനം ഉള്ളത്? അല്ല ഞാൻ പറഞ്ഞത് ഏത് നാട്ടിലേക്ക് അയക്കപ്പെട്ടവനാണ് അയാൾ? 25 നബിമാരെ ക്രിട്ടിക്കലി ഒന്ന് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യൂ, ക്രിട്ടിക്കലി ചിന്തിച്ചു നോക്കൂ. ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ചരിത്രത്തിലുള്ള ഒരു മനുഷ്യനാണ്. ഹി ഹാഡ് എ ഗ്രേറ്റ് നെയിം ആസ് എ കോൺകറർ, ഹി വാസ് എ കോൺകറർ. പക്ഷെ ഒരു പ്രവാചകൻ ഒരു കോൺകറർ ആണോ? പ്രവാചകൻ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ദൂത് കൊണ്ടുവരുന്ന ആളാണെന്ന് താങ്കൾ പറഞ്ഞു. ഓക്കെ, എഗ്രീഡ്. അപ്പൊ ഈ അയാൾ എന്താണ് ദൂത് കൊണ്ടുവന്നത്? വാട്ട് വാസ് ഹിസ് ദൂത്? ബേസിക്കലി ഇസ്ലാം എന്ന് വെച്ചാൽ ഒരു ജീവിത രീതിയാണ്, അതൊരു മതമല്ല. അയാളുടെ ജീവിത രീതി ഞാൻ പറഞ്ഞുതരാം. വെരി മച്ച് ലൈക്ക് മുഹമ്മദ് നബി, അനേക സ്ത്രീകൾ ഓക്കെ വെട്ടിപ്പിടിച്ച് ലോകമെല്ലാം വെട്ടിപ്പിടിക്കുക, അന്യ രാജ്യങ്ങളെ പോയി ആക്രമിച്ച് വെട്ടിപ്പിടിക്കുക. ഫൈസൽ ഒന്ന് പറയൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ശരിക്കും പറഞ്ഞാൽ പ്രവാചകനാകാൻ, കാരണം മുഹമ്മദ് നബിക്ക് അയാളെ പ്രവാചകനാക്കാൻ ഒരു പ്രശ്നവുമില്ല, കാരണം ലോകരാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു, അനേക സ്ത്രീകളുമായിട്ട് സമ്പർക്കമുണ്ടായിരുന്നു, അവസാനം അവര് കല്യാണമൊന്നും മക്കളൊന്നും ഉണ്ടായില്ല. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, മക്കളൊന്നും ഉണ്ടായില്ല. അവസാനം ഒരു 32 വയസ്സായപ്പോ തന്നെ ഗുഹ്യരോഗം ബാധിച്ചാണ് അയാൾ മരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഒരു ലോകത്തിന് എന്ത് സന്ദേശമാണ് കൊടുത്തത്? വെറവ് ഹീവെന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയാൾ പോകുന്ന നാടുകളിലെല്ലാം ഗ്രീക്ക് ദൈവങ്ങളെ അവരോധിച്ചു. ഏത് നാട്ടിൽ പോയിട്ട് അവിടെ കോൺക്വർ ചെയ്യുമ്പോ ഒരു നാടിനെ വെട്ടിപ്പിടിച്ചാൽ അവരോട് പറയും നിങ്ങളുടെ ലോക്കൽ ദൈവങ്ങളെ വെച്ചോളൂ, നശിപ്പിക്കണ്ട, പക്ഷെ അതിനു മേലെ അതിലുപരിയായിട്ട് ഞങ്ങളുടെ ഗ്രീക്ക് ദൈവങ്ങളെ ആരാധിക്കണം, ഗ്രീക്ക് ഭാഷ നിങ്ങൾ പഠിക്കണം, ഇനി നിങ്ങളുടെ കൾച്ചർ ഗ്രീക്ക് കൾച്ചർ, അതാണ് ഹെലനിസ്റ്റിക് എന്ന് പറയുന്നത്. ഹെലനിസ്റ്റിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് കൾച്ചർ. ആ ഗ്രീക്ക് കൾച്ചറിനെ ലോകമെമ്പാടും പരത്താനും പ്രാക്ടീസ് ചെയ്യിക്കാനും അദ്ദേഹം ആളുകളെ അവിടെ ഏർപ്പാടാക്കിയിട്ടാണ് പോകാറുണ്ടായിരുന്നത്. ഏകദേശം അതുപോലെ തന്നെയാണ് മുഹമ്മദും ചെയ്തത്. മുഹമ്മദ് എവിടെയെങ്കിലും പോയിട്ട് ആ നാടിനെ ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ദൈവങ്ങളെയെല്ലാം അദ്ദേഹം പറഞ്ഞ് അതെല്ലാം മാറ്റിയിട്ട് ഈ അള്ളാഹുവിനെ മാത്രം അവിടെ അവരോധിച്ച്
ദൈവമാക്കുകയും അവിടെ ഒരു പള്ളി സ്ഥാപിച്ച് അവിടെ ഇമാമിനെ ഏർപ്പാടാക്കി മതം മാറ്റപ്പെട്ടവരെല്ലാം പള്ളിയിൽ വരുന്നുണ്ടോ അഞ്ചു നേരം അവരെ കൊണ്ട് നിസ്കരിപ്പിക്കാനും സക്കാത്ത് കൊടുക്കാനും പിന്നെ ഈ അറബി ഭാഷ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥനയെല്ലാം ഇനി അറബിയിലായിരിക്കണം, പിന്നെ അവിടെ അറബി അവര് മുസ്ലിങ്ങളായവരെല്ലാം അറബി പഠിക്കണം, ഇങ്ങനെയുള്ള രീതിയൊക്കെ ഈ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എടുത്ത കാര്യങ്ങളാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്. അക്കാര്യത്തിൽ ശരി, പ്രവാചകനാക്കാനായിട്ട് യോഗ്യതയുണ്ട് ആ രീതിയിലാണെങ്കിൽ, അതാണ് മാത്രമാണെങ്കിൽ. പക്ഷെ ദൈവത്തിന്റെ സന്ദേശം കൊണ്ടുവന്നില്ല, ബഹുദൈവ വിശ്വാസമാണ് അയാൾ പരത്തിയത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അത് ദൈവത്തിന്റെ പ്രവാചകനാണെന്ന്? ഫൈസൽ പറയൂ, ഫൈസലിന് സമയം പറയൂ, ഇതിനൊക്കെ ഉത്തരം പറയണം. അല്ല, നിങ്ങൾ പഠിച്ചത് ഏത് ഖുറാനാണോ ഏത് രീതിയിലാണ് പഠിച്ചത് എനിക്ക് അറിയത്തില്ല. അതിനകത്ത് ഞാൻ പഠിച്ച രീതി ശരിയാണെങ്കിൽ ഞാൻ അതിലുള്ള നല്ല വശങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ ഇപ്പൊ ചിലരെ കുറ്റം കാണാൻ വേണ്ടി കണ്ടുപിടിക്കുന്നത്, അത് കുറ്റം തന്നെ ആരോപിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഒരു രീതി വേറെ, ആത്മാർത്ഥമായിട്ട് കാണുന്ന രീതി വേറെ. അപ്പം ഞാൻ ഇത് ഇത്രയും നാൾ വളർന്നതും ജീവിച്ചതും കേട്ടതും എല്ലാം ഖുറാന്റെ നല്ല വശങ്ങളാണ്. ഗൂഗിളിൽ തപ്പി നോക്കുമ്പോൾ അതിന് നല്ല വശങ്ങൾ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ, ഇതുവരെ നെഗറ്റീവായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഓരോ ആൾക്കാരും മതം മാറുമ്പോഴും, ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ക്രിസ്തീയ സഹോദരി മതം മാറിയ, പുള്ളിക്കാർ എന്തിനാണ് ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് മാറിയ എന്ന ചോദ്യത്തിന് പുള്ളിക്കാരി പറയുന്ന ഉത്തരം ഞാൻ പറയാണ്. നിങ്ങളത് നിങ്ങളെ നിന്ദിക്കാനല്ല ഞാൻ പറയുന്നത്, വെറുപ്പ് വിതയിരിക്കാനല്ല. അപ്പം പുള്ളിക്കാരി പറയുന്നത്, ഞാനിങ്ങനെ ആലോചിച്ചു, യഹൂദ കുലത്തിൽ ജനിച്ച ഒരു യേശു ക്രിസ്തുവിനെ യഹൂദർ തന്നെ തള്ളിപ്പറയുന്ന ഒരു ദൈവത്തിനെയാണോ ഞാൻ വണങ്ങിയത് എന്നുള്ള ചിന്ത പുള്ളിക്ക് തോന്നി തുടങ്ങി എന്നാ പറഞ്ഞു. അപ്പം ഞാൻ അത് ആലോചിക്കും ചെയ്തു, ഇത് യഹൂദ പുള്ളിയെ യഹൂദനാണോ എനിക്ക് അറിയത്തില്ല, പുള്ളി ക്രിസ്ത്യാനി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അവർ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അപ്പൊ അവർ ചിന്തിച്ച രീതി വേറെ ആയിരിക്കും. മതം വിട്ടു പോയാൽ കാരണം പലതും ഉണ്ടാവും, പക്ഷെ അവരെ ചോദ്യത്തിന് പ്രശസ്തമാണ്. യഹൂദ മതത്തിൽ യഹൂദനായി ജനിച്ച ഒരാള് യഹൂദർ തന്നെ തള്ളിപ്പറയുന്ന രീതിയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതിന് വല്ലതും ഡെഫിനേഷൻ വല്ലതും ഉണ്ടോ? ഞാന് അതിന് ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു അതിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിന് ഉത്തരം പറയാം. ഫൈസലെ, ഇപ്പൊ താങ്കൾ പറഞ്ഞു താങ്കൾ ഖുറാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഈ മുഹമ്മദ് നബീനെ മുഹമ്മദ് നബിയുടെ സ്വന്തം നാട്ടുകാർ മുഴുവൻ തള്ളി പറഞ്ഞു. അപ്പൊ അതിനെ താങ്കൾ ഏത് രീതിയിലാണ് കാണുന്നത്? അതിനൊന്നും ഉത്തരം തരാൻ പറ്റില്ല. അല്ല, മുഹമ്മദ് നാട്ടുകാർ ഓടിച്ചിട്ടാണല്ലോ മദീനയിലേക്ക് ഓടി പോകുന്നത്. സാറന്മാരെ ഈ യേശുവിനെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞു എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഒരാളങ്ങ് ഇസ്ലാം ആയെങ്കിൽ മുഹമ്മദ് മക്കയിലേക്ക് മദീനയിലേക്ക് ഓടിപ്പോയതിനാണ് നാട്ടുകാരെ തല്ലി ഓടിച്ചിട്ടല്ലേ, ഭയന്നിട്ടല്ലേ? അപ്പൊ സ്വന്തം നാട്ടുകാർ പോലും വിശ്വസിക്കാതെ അടിച്ചോടിച്ച ഒരാളെ എനിക്ക് പ്രവാചകനായിട്ട് സ്വീകരിക്കാൻ വന്ന സ്ത്രീക്ക് പറ്റുമെങ്കിൽ ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ. ഫൈസല്, നിങ്ങളുടെ തിരോളജി പറഞ്ഞു. എനിക്കൊരു കൗണ്ടർ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കൗണ്ടർ പറയാം, കൗണ്ടർ ഒക്കെ പറയാം, അവിടെ നിക്കേ, അവിടെ നിക്കേ. ഞങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കൗണ്ടർ ഞല്ല കൗണ്ടർ പറയാതെ സമയം തരാതെ. പ്രവാചകൻ മനുഷ്യനോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രവാചകൻ മനുഷ്യനാണ്, അള്ളാഹുവിന്റെ കൂടെ കയറിയിരിക്കുന്നതാണ് അങ്ങനെ മനുഷ്യനാവുന്ന. ഞങ്ങൾ തന്നെ നിങ്ങളുടെ പ്രവാചകൻ ഞാൻ പറഞ്ഞു തീരിട്ട് പയ്യ, അതിനുശേഷം നിങ്ങൾ പറഞ്ഞോ. ഞങ്ങൾ പറഞ്ഞതിന് ശേഷം പറ, അല്ലെ ഞാൻ ഒരു താഴെ ഇടും. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവാചകൻ മനുഷ്യനാണ്, പക്ഷെ അള്ളാഹുവിനെ പ്രവാചകനെ വിളിച്ചാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. അല്ലെ, പ്രവാചകന് നിങ്ങള് പ്രവാചകന്റെ മൂത്രം കുടിച്ചാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും, അല്ലെ? മൂത്രം കുടിക്കുന്നവർക്ക് സ്വർഗത്തിൽ അല്ലല്ലേ എങ്ങനെ പറഞ്ഞ ഞാൻ തെളിവെന്നല്ല നിങ്ങൾ സമ്മതിക്കുവോ? നിങ്ങളുടെ പ്രവാചകന്റെ ഒരാളെ സംസാരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രവാചകന്റെ മൂത്രം കുടിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് സ്വർഗം കൊടുക്കുക നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്രയ്ക്ക് വലിയൊരാളെങ്ങനെ സാധാരണ ഒരു മനുഷ്യനാവുന്നേ, ഒരു പ്രവാചകൻ മാത്രമാവുന്നേ? പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു വാചകം ഞാൻ പറഞ്ഞു തീർന്നില്ല പയ്യ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞു നിങ്ങൾ ബാക്കി പറയാം. മുസ്ലിം സഹോദരന്മാർക്ക് നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞു. നിങ്ങളൊന്ന് വായടച്ചു വെച്ചേ, ഞങ്ങളൊന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചു. അന്നേരം നിങ്ങൾ പറഞ്ഞ അടുത്തൊരു വാചകം നിങ്ങൾ ഈ ഖുറാനകത്ത് വായിച്ചപ്പോ നന്മ മാത്രമേ കണ്ടുള്ളൂ. ശരി, നിങ്ങൾ വായിച്ച നിങ്ങളുടെ കണ്ണാടി വെച്ചുകൊണ്ടായിരിക്കാം. ഞങ്ങൾ വായിക്കുന്നത് അല്പം വിമർശന ബുദ്ധിയെ തന്നെയാണ്. അല്ലാതെ ഞാൻ നാലു വട്ടം ഖുറാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച ഒരു ഖുറാൻ അത് ഭക്തിയോടെ വായിച്ചതല്ല, വിമർശനത്തിന് തന്നെ വായിച്ചു തീരുന്നോട്ടെ. സമ്മതിച്ചുകൊണ്ട് ചോദിക്കാം, ഞാൻ നന്മ ചോദിച്ചിട്ടുണ്ട്. കാരണം പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ഉപദേശങ്ങളെക്കാൾ എന്ത് നന്മയാണ് നിങ്ങളുടെ ഖുറാനകത്തുള്ളതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിനുവേണ്ടി പിന്നെ ഒരു വായന നടത്തിയ ആളാണ്. പൗലോസ് പഠിപ്പിച്ച ഉപദേശങ്ങളിൽ ധാർമ്മികതകളിൽ മാനവികതകളിൽ മനുഷ്യത്വങ്ങളിൽ നിന്ന്
ഒരു തരി പോലും മേലോട്ട് പോകാനുള്ള ഒരു കാര്യം പോലും നിങ്ങളുടെ ഖുർആനത്തില്ല. താഴോട്ട് പോകുന്ന ഇഷ്ടം പോലെ കാര്യങ്ങൾ, വൃത്തികേടുകൾ നിങ്ങളുടെ ഖുർആനത്തുണ്ട്. എന്റെ ഞാൻ വായിച്ചത് മനസ്സിലാക്കിയാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞു ഇസ്ലാമിന്റെ ഖുർആൻ വായിക്കുമ്പോൾ നന്മ മാത്രമേ ഉള്ളൂ. ഒരധ്യായം തന്നെ ഒരു സ്ത്രീയെ ശപിച്ചുകൊണ്ടാണ്, അത് മുഹമ്മദിന്റെ അപ്പന്റെ സഹോദരനെ ശപിച്ചുകൊണ്ടാണ്. അവന്റെ അവിടെ കൈ വരണ്ടു പോകട്ടെ, അവിടെ ചുമട തൊഴിലാളിയാണ് വിറകു പറഞ്ഞ് ശപിച്ചുകൊണ്ട് പറയുന്ന ഒരു 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 സൂറ തന്നെയുണ്ട്. അതിനകത്ത് നിങ്ങൾ എന്ത് നന്മയാണ് കണ്ടത്? പിന്നെ എന്താ മുടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് തന്തയില്ലാത്തവരെന്ന് പറഞ്ഞ് അള്ളാഹു ഒരിക്കൽ വിളിക്കുന്നു, ബാസ്കാർഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്ത് നന്മയാണ് നിങ്ങൾ അതിലൂടെ ഓക്കെ 68-ലെ. ഇനി അത് പോട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് 33-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിൽ ഒരു അപ്പന്റെ സഹോദരിമാരുടെ മക്കളെ, അമ്മയുടെ സഹോദരിമാരുടെ മക്കളെയും അടിമ സ്ത്രീകളെയും കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെയും ഇഷ്ടം പോലെ നിനക്ക് കെട്ടി നിനക്ക് കൂടെ നിർത്താം അല്ലെങ്കിൽ മാറ്റി നിർത്താം, അത് നിനക്ക് സ്വാതന്ത്ര്യം തരുന്നു എന്ന് പറഞ്ഞ ഒരു പ്രവാചകന് നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ കല്യാണം കഴിക്കാൻ വേണ്ടി അള്ളാഹു കൊടുക്കുന്ന അനുവാദം നിങ്ങളുടെ കൂടാൻ അത് 33-ൽ 50 കിടപ്പുണ്ട്. എന്ത് നന്മയാണ് നിങ്ങൾ അതിലൂടെ കണ്ടത്? ഞങ്ങളോട് പറഞ്ഞാൽ മതി ഫൈസല്, നിങ്ങളത് പറഞ്ഞു തന്നിട്ടാൽ അത് നല്ല ഭാഷ പറയണം. നിങ്ങൾ ഞങ്ങളെ പൊട്ടനാക്കാൻ ശ്രമിക്കരുത്, സത്യസന്ധമായിട്ട് പറയണം. മൂന്നാമത്തെ കാര്യം, അതേ അധ്യായത്തിനകത്ത് സൈനവായ സ്വന്തമാക്കാൻ വേണ്ടി ദത്തുപുത്രനായ സെയ്ദിന്റെ ഭാര്യയെ മാറ്റിയിട്ട് സൈനവായ അടിച്ചു മാറ്റാൻ വേണ്ടി അള്ളാഹും മുഹമ്മദും നടക്കുന്ന കുറെ തെരികിട പരിപാടികളാണ് അതിനകത്ത് പറയുന്നത്. നിങ്ങൾ അതിനകത്ത് എന്ത് നന്മയാണ് കണ്ടത്? 4-ാം അധ്യായത്തിനകത്ത് കാശ് കൊടുത്തിട്ട് പോകുന്നിടത്ത് സ്ത്രീകളെ എന്താ പറയുന്നത് ശാരീരികമായിട്ട് ഉപയോഗിച്ച് കാശ് കൊടുക്കാം, നിങ്ങൾ കാശുണ്ടെങ്കിൽ വിളിച്ച് ഉപയോഗിക്കാം എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു ഒരു ഉപദേശം കിടപ്പുണ്ട്. നിങ്ങൾ അതിൽ എന്ത് നന്മ? അതിന് പച്ച വ്യഭിചാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാശ് കൊടുത്ത് പെണ്ണിന്റെ ശരീരം വാങ്ങിക്കുക, നിങ്ങൾ എന്ത് നന്മയാണ് അതിൽ കാണുന്നത്? 2-ാം അധ്യായത്തിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ 3 വട്ടം തലാഖ് ചൊല്ലി ഒരു പെണ്ണിന് 3 വട്ടം തലാഖ് ചൊല്ലിക്കഴിഞ്ഞ് 4-ാമത് വല്ലൊരുത്തിന്റെ ഭാര്യയായിട്ട് അവന്റെ കൂടെ പോയി കടന്നതിന് ശേഷം തിരിച്ചു പറഞ്ഞാൽ അവളെ ഭാര്യയാക്കാന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ആചാരത്തിന് നിങ്ങൾ എന്ത് നന്മയാണ് കാണുന്നത്? 2 പെമ്മക്കളുള്ള ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഉപയോഗിച്ച് അല്ല, ആവർത്തനങ്ങൾ തന്നെയാണ്. മക്കളെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ വായി നിങ്ങൾ അതിനകത്ത് കാണുന്ന നന്മ എന്താണ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇനി ബാക്കി ചോദ്യം അവിടെ കിടക്കട്ടെ. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഒന്നാമത് പറഞ്ഞു, ഓരോന്നിനോരോന്നിനായിട്ട് നിങ്ങൾ ഉത്തരം പറയട്ടെ. എന്തോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലായിരുന്നു. ഞാൻ ചോദിച്ച ഉത്തരം തന്നെ, നിങ്ങൾ ചോദ്യമല്ല ചോദിച്ചേ, നിങ്ങൾ ചോദ്യം അല്ല പറയാം. നിങ്ങൾ ചോദിച്ചത് ചോദ്യമല്ല, നിങ്ങൾ പറഞ്ഞത് ഏതോ ഒരു സ്ത്രീയെ യേശുവിനെ യഹൂദന്മാര് പോലും സ്വീകരിക്കാത്തതിന്റെ പേരിൽ മുസ്ലിമായി, അത് ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. അതിനകത്ത് എന്താ വേണം? അത് കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 72 ഹൂറന്മാരെ കിട്ടുമെന്നും കൂടെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ പോയി എത്രയോ സ്ത്രീകളുണ്ട്, എന്നിട്ട് ഇപ്പം സിറിയയിലും പോയി അഫ്ഗാനിസ്ഥാനിലും പോയി പൊട്ടിത്തെറിച്ചിട്ട്, അതെന്ത് കേക്കെ പൊട്ടി അങ്ങനെ മതം മാറി പൊട്ടിത്തെറിക്കുകയും പൊട്ടിത്തെറിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇവിടുത്തെ സർക്കാരിന്റെ കൈയും കാലും പിടിക്കുന്ന സ്ത്രീകളെ ഞങ്ങൾ കാണുന്നുണ്ട്. അതങ്ങ് വിടുക, അതും ചോദ്യമില്ല. നിങ്ങൾ പറഞ്ഞൊരു പ്രസ്താവന, അത് ഞങ്ങൾ മറുപടിയും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ഓടി മക്ക വിട്ട് ഓടിപ്പടച്ച് മദീനയിൽ പോയിട്ടാണല്ലോ നാട്ടുകാരെ കൊല്ലാൻ തുടങ്ങുന്നത്. അത് കണ്ടിട്ടും ആചന യേശു എന്തായാലും യേശുവിനെ ആരും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് യേശു ആരെ കൊല്ലാൻ പോയില്ലല്ലോ. പക്ഷെ മുഹമ്മദ് അതല്ലല്ലോ, മക്കയിൽ നിന്ന് ഓടിപ്പോട്ട് മദീനെ ചെന്നിട്ട് ആൾക്കാരെ കൂട്ടിട്ട് കഴുത്തു പറ്റി മതം മാറ്റി. ഞാനൊരു മുസ്ലിം അല്ല എന്നാണ് നിങ്ങൾ യേശുവിനെ നിന്ദിക്കുവോ എന്താ വേണിച്ചത്? അത് കട ഞങ്ങളുടെ ചോദ്യം ഒന്നും അല്ല. ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. ഇനി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട്, നിങ്ങൾ ഈ ഖുർആൻ വായിച്ചപ്പോ കണ്ട നന്മ എന്താണ്? ഒരു മുഹമ്മദിന്റെ തന്നെ അപ്പന്റെ സഹോദരനെയും ഭാര്യയും കൂടെ മുടിഞ്ഞു പോട്ടെ എന്നും പറഞ്ഞ് പ്രാകുന്ന ഒരു സൂറ തന്നെ ഉണ്ട്. ആ സൂറ വെച്ചിനകത്ത് നിങ്ങൾ വായിച്ച നന്മ എന്താണ് ഒന്ന് പറഞ്ഞാൽ? ആ സൂറ ഏതാന്ന് അറിയത്തില്ല, ഞാൻ പറഞ്ഞു ഞാൻ പണ്ഡിതനോ അല്ലെങ്കിൽ. അപ്പൊ പിന്നെ നിങ്ങൾ പിന്നെ എന്തിനാ ഇവിടെ വന്നാലും ഗീർവാണോ അടിക്കുന്നത്? നിങ്ങൾ ഇവിടെ അല്ലല്ല, അതൊന്നും നമ്മള് പറയണ്ട. നിങ്ങൾ വായിച്ചു, നിങ്ങൾ പഠിച്ചു, നിങ്ങൾ നന്മ മാത്രമേ കണ്ടുള്ളൂ. അല്ല മനസ്സിലെ, നിങ്ങൾ വായിക്കും തോറും നന്മ കാണുന്നു, നിങ്ങൾ വായിക്കും തോറും നന്മ കാണുന്നു എന്ന് പറഞ്ഞതിനകത്ത് ഞങ്ങൾ ഇതൊരെണ്ണം ഒരു 3-4 വാക്യമുള്ളൊരു സൂറ പോലും നിങ്ങൾ പച്ചന്മാർ കാണാൻ പഠിക്കുന്നതല്ലേ? ജനിച്ചപ്പോഴേ നിങ്ങളുടെ ചെവിയിൽ ഓതി തരുന്നതല്ലേ? അതിനകത്ത് നിങ്ങൾ വായിച്ചപ്പോൾ ഒരു സ്ത്രീ മുടിഞ്ഞു പോട്ടെ, വിറകോട്ടുകാരെ തീക്കാത്തവളെ ഇടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദിന്റെ വിശ്വാസത്തെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ അള്ളാഹും മുഹമ്മദോട് കൂടി പ്രയാകുന്ന ഒരു അധ്യായമുണ്ട്. നിങ്ങൾ എന്ത് നന്മയാണ് അത് കാണുന്നത് ഒന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞോട്ടെ, ഇനി അതിനിടയ്ക്ക് ചോദിക്കുവോ? ഇതിനിടയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവോ? അതാണ് ഞാൻ ക്ഷമിക്കുന്നത്. അല്ല ചോദ്യം ചോദിക്കും, നിങ്ങൾ വിവരത്തോട് പറഞ്ഞ ഇടപെടും, അല്ലാതെ നിങ്ങൾ നേരിട്ട് ഉത്തരം പറഞ്ഞാൽ ഒന്നും ഇടത്തില്ല. പറഞ്ഞോളൂ.
പൊതുവെ ഒരു വിശ്വാസി പറഞ്ഞു വരുമ്പോഴാണ് മറുചോദ്യങ്ങൾ ചോദിച്ച് അതിനെ ഡൈവേർഷനായിട്ട് ബാക്കി ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. നിങ്ങളാണ് ഞങ്ങളുടെ ഇടയിൽ വന്ന് ഇതുകൊണ്ട് ഡൈവേർഷൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെ ചോദിച്ച് ചോദ്യം ഡയറക്റ്റ് ഉത്തരം പറയുക. ആ പ്രാഗലിന് എന്ത് നന്മയാണ് ഫൈസൽ എന്ന വ്യക്തി വായിച്ചപ്പോൾ കണ്ടത്? നിങ്ങൾ വായിച്ചപ്പോൾ നന്മ മാത്രമേ കാണുന്നുള്ളത് പറഞ്ഞു. പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ആയത്ത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഞാൻ എന്നിട്ട് നിങ്ങളുടെ അയ്യോ അതെന്താ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ഞാൻ വായിച്ചു കേൾപ്പിക്കണോ? ഞാൻ വായിച്ചു കേൾപ്പിക്കണോ? സൂറ ഫുള്ള് പറയട്ടെ, ഫുള്ള് പറയട്ടെ. കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ വലിയൊരു ഇസ്ലാമിന്റെ അപമാനമാണ്. കാരണം നിങ്ങൾ ഇവിടെ വന്നിരുന്നോണ്ട് ഇസ്ലാമിനെ വിളിപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾ കാണാ പഠിക്കുന്നതാണ്, നിങ്ങൾ ഖുർആൻ കാണാ പഠിക്കുന്നവരാണ്. നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു അപമാനം. അങ്ങനെ പോട്ടെ, ഇത് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ വേണേ വായിച്ചു കേൾപ്പിക്കാം. വേണോ ഫസ്റ്റ് ഞാൻ വായിക്കാം. മുപ്പത്തിയേഴ് വർഷമായിട്ട് നിങ്ങൾക്ക് ആകെയുള്ളൂ 115 ആയത്തുള്ളൂ. 37 വർഷമായിട്ട് 37 പുണ്യമാസം കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഫൈസൽ ഈ ഖുർആൻ ഒന്നും വായിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്? ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് പറയാം. ബിജുപദർ ഇങ്ങനെയായിരിക്കും, അദ്ദേഹം അറബിയിലായിരിക്കും ഓതുക. അറബി എന്താണെന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കാതെയാണ് ഇവർ ഓതുന്നത്. അറബിയിലുള്ള ഓത്തിൽ അർത്ഥം അറിയാതെ ഓതുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ചെയ്യാവുന്നത് കാര്യമേ ഉള്ളൂ, ഫൈസലെ ഒരു മലയാളം ഖുർആൻ മേടിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മലയാളത്തിൽ അങ്ങ് വായിക്കുക. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അറബിയിലുള്ള ഭാഷ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, മലയാളം ഖുർആൻ മേടിക്കുക, വായിക്കുക. ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും കേട്ടോ ഫൈസൽ ബ്രദറെ, ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇത് മേടിച്ച് പൈസ കളയണമെന്നൊന്നും ഇല്ല, അപേക്ഷയേ ഉള്ളൂ. എന്നു വെച്ചാല് എനിക്ക് ഞാൻ നിങ്ങളെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്. നിങ്ങളെ ഇത് കാര്യങ്ങളൊക്കെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്, അറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്റേതായ സ്ഥിതികൾ പറയാൻ ഇവിടെ ചാൻസ് കിട്ടുന്നില്ല ഒന്ന്. രണ്ടാമത് നമ്മൾ മറുപടി ചോദ്യം ചോദിച്ച് എന്നെ കുഴക്കുക ചെയ്യുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പം ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ നിങ്ങളും ക്ഷമയോടെ കേൾക്കുക, നിങ്ങളും ക്ഷമയോടെ പറയുക, ഞാനും അതുപോലെ ക്ഷമ പാലിക്കുന്നുണ്ട്. അപ്പം ഇത് കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ആരാ ആരാ എന്താണെന്ന് ക്രൂശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ചോദ്യത്തിന് മറുപടി പറയുന്ന പക്ഷമാണ് എനിക്ക് ചുരുത്തി ചോദിക്കാനുള്ള. പറയുന്ന മറുപടികള് ഫൈസൽ ബ്രദർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതായത് ഫൈസൽ ബ്രദർ ഞങ്ങളോട് പറയുന്നത്, അതായത് ഫൈസൽ ബ്രദറിനൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഫൈസൽ ബ്രദർ മറ്റു പല കാര്യങ്ങളിലേക്കുമാണ് പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഇത് വായിക്കാമെന്ന് പറഞ്ഞു, ഫൈസൽ ബ്രദർ പറയുന്നു അത് ഞാൻ വായിച്ചിട്ടില്ല, അതായത് ഒരു സൂറ തന്നെ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫൈസൽ ബ്രദറെ ശരിയാവുന്നത്? അതെങ്ങനെയാണ് ഞങ്ങൾക്ക് ഫൈസൽ ബ്രദർ പറയുന്നത് സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? 37 വർഷം മുസ്ലിമായിട്ടുള്ള ഒരാൾ ഒരു സൂറ തന്നെ ഒരായത്ത് മറന്നുപോയി, ഓക്കെ ഫൈൻ, അത് മുഹമ്മദ് നബി വരെ മറന്നുപോയിട്ടുണ്ട് ഒന്നി കൂടുതൽ ആയത്തുകൾ. പക്ഷേ ഒരു സൂറ തന്നെ വായിക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുസ്ലിമാണെന്ന്, അദ്ദേഹം ഒരു അയാളൊരു മുസ്ലിമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഫൈസൽ ബ്രദറെ. പക്ഷെ പല റൂമുകളിലും ഫൈസൽ ബ്രദർ ഇതിലും ആധികാരികമായിട്ട് ഖുർആനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല സാറേ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡിബേറ്റിൽ വരുന്നത്, ഇവിടെ വരുന്നത്. ബാക്കി വേറെ ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ റൂമിലെ കാര്യമല്ല, വേറെ റൂമുകളിൽ ഫൈസൽ ബ്രദർ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബിജുബദറെ അദ്ദേഹം ഏതായാലും ഇതൊന്നും പുസ്തകങ്ങളൊന്നും വായിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് അൽഫാത്തിക മുതലങ്ങ് തുടങ്ങിയാലോ? അതല്ലേ നല്ലത്, അദ്ദേഹം ഒന്നേന്ന് മുതലങ്ങ് തുടങ്ങി വായിക്കട്ടെ. അതാകുമ്പോ 7 വാക്യം വേണ്ടി ഉള്ളു. അത് നല്ല ഐഡിയ ആണ്. അതോ ഇനി അദ്ദേഹത്തിന് മറ്റേ വർഗീസാറും ലീ സിസ്റ്ററൊക്കെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് സംസാരിച്ചാൽ മതിയോ? അത് മോഡറേറ്റേഴ്സ് തീരുമാനിച്ചാൽ നല്ലതായിരിക്കും. അല്ല, ഈ ചർച്ചയിലൂടെ എന്താണ് ഉന്നെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഫൈസലെ അച്ചുങ്കുഞ്ഞ് ബ്രദർ ഇവിടെ എപ്പോഴും മറ്റേ പറയാറുണ്ട്, അച്ചുങ്കുഞ്ഞ് സാറിന് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂം ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് ഉദ്ദേശം, ഈ റൂമിന്റെ ഉദ്ദേശം അതാ. ഇതില് വിശ്വാസികൾ കുറവാണല്ലോ, അന്യമത, അതായത് മറ്റു മതവിശ്വാസം, അതായത് ഇസ്ലാം മത വിശ്വാസികൾ കുറവാണല്ലോ. ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ഇസ്ലാമിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ? ആരോ ഏതോ പ്രശ്നം അതാണ്.
ഈ മുഹമ്മദ് താഹിറൊക്കെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതിയിടുക എന്നല്ലാതെ അവരാരും മുകളിലോട്ട് കയറി ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. അല്ല സാറേ, ഞങ്ങളെ പോലെയുള്ള കുറച്ച് പേര് വരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന പരിപാടി. ഇപ്പം ഞാൻ എന്റെ അപ്പനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ എനിക്ക് കേട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൻ അപ്പനാണെങ്കിൽ, അപ്പൊ അപ്പനേക്കാൾ വലുതായിട്ട് നോക്കുന്ന ഒരു ദൈവത്തിനെ അങ്ങനെ ദൈവത്തിന്റെ ദൂതനെയും പറയുമ്പോൾ, ഞങ്ങൾ ഇതുവരെയും ഒരു യേശുവിനെയും ഒരു യഹോവയും താത്ത് കെട്ടി പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. അങ്ങനെ താത്ത് കെട്ടിയാ ഞാൻ അദ്ദേഹം പറയുന്നത് അല്ലാ, അദ്ദേഹത്തിന്റെ ദൈവം ആരെയും താഴ്ത്തിപ്പറ്റി പറയത്തില്ല, അദ്ദേഹത്തിന്റെ പ്രവാചകനും ആരെയും താഴ്ത്തി കെട്ടി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ വിശ്വാസികൾക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ താഴ്ത്തി കെട്ടി അല്ല നീചമായ ഭാഷയില് പറഞ്ഞിട്ടില്ലെന്നേ പറഞ്ഞത്. ഇപ്പം വിശ്വാസികളാണെങ്കിലും ഇപ്പം ഞാനൊന്നും ആരെയും താത്ത് കെട്ടി പറയത്തില്ല, എന്നുവെച്ചാൽ അത്രയും മോശമായിട്ട് സംസാരിക്കത്തില്ല. ഒരു കാര്യം ചോദിച്ചത്, എന്താണ് താഴ്ത്തി കെട്ടി പറഞ്ഞത്? ഞാനൊന്ന് വായിക്കണോ വർഗീസ് സാറേ, അതോ അദ്ദേഹത്തിന് അവസരം? പുള്ളി ഒന്ന് പറയട്ടെ, ഞങ്ങൾ എന്താണ് താഴ്ത്തി കെട്ടി പറഞ്ഞത്? പറഞ്ഞോളൂ. ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പരസ്യമായിട്ട് ഇപ്പൊ തന്നെ ക്ഷമ പറയാം. പക്ഷെ ഒന്ന് പറഞ്ഞാട്ടെ ഫൈസല്, ഞങ്ങൾ എന്താണ് മുഹമ്മദിനെ, മുഹമ്മദ് ചെയ്യാത്ത ഏതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞ് മുഹമ്മദിനെ താഴ്ത്തി കിട്ടിയെങ്കിൽ ഒരു കാര്യം പറഞ്ഞോളൂ, ഒരു കാര്യം പറഞ്ഞോളൂ. അല്ല, പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞാണ് ഞങ്ങൾ താഴ്ത്തി കെട്ടുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ മുഹമ്മദിന്റെ അങ്ങനെ ശ്രീപീഠനാണ് ശ്രീരമ്പടനാണെന്നൊക്കെ പറയുന്നത് പ്രവാചകരെ ശ്രീപീഠനും യുദ്ധപുതിയനാണെന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് കേട്ടിരിക്കുന്ന ഒന്നും കണ്ടിട്ടില്ലെന്നാണ് ചോദിക്കുന്നത്. അത് ഞാൻ പറയാം, അത് ഞാൻ പറയാം. ഞാന് ഫൈസൽ ബ്രദർ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ ഈ കാര്യം ചോദിക്കട്ടെ, മുഹമ്മദിന് സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ മനസാക്ഷിക്കകത്ത് നല്ല ബോധ്യത്തോടെ പറയാം. ഈ കേൾവിക്കാർക്കൊക്കെ പറഞ്ഞാൽ മതി, 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള 11-ൽ അധികം ഭാര്യമാര് മുഹമ്മദിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണോ വ്യാജമാണോ? ഞങ്ങൾ പറയുന്നത് പറഞ്ഞോളൂ. സത്യമാണ്. താങ്ക് യു, താങ്ക് യു. സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു. അടുത്ത ചോദ്യം, അത് കൂടാതെ അദ്ദേഹം സ്വന്തം കൈ അടിമപ്പെടുത്തിയ സ്ത്രീകള് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെപ്പാട്ടികള് എന്ന് പറയുന്ന, അത് വേറെ, അത് സ്വയം ശരീരം ദാനം ചെയ്തതല്ല. മുഹമ്മദിന് വെപ്പ അടിമ സ്ത്രീകളായിട്ട് പുള്ളി ശരീരത്തിൽ ഉപയോഗിച്ച് കുറെ 10-15 സ്ത്രീകളുണ്ടായിരുന്നു. ഞാൻ വേണം അതിന്റെ പേരുകൾ വായിച്ചേപ്പിച്ചേരാം. ആ സ്ത്രീകൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഫൈസൽ ബ്രദർ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ തെളിവ് സഹിതം പറയും, ഞാൻ പേരുകളും വായിച്ച് കേൾപ്പിക്കും, പക്ഷെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അതിനെ കുറിച്ച് അറിവില്ല. ഓക്കെ ഭയ്യ, താങ്ക് യു. നിങ്ങളുടെ ആ സത്യസന്ധമ മറുപടിക്ക് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മൂന്നാമതൊരു ചോദ്യം, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ, പെട്രാ ബ്രദർ പറഞ്ഞതുപോലെ, സ്വശരീരം മുഹമ്മദ് ദാനം ചെയ്ത ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് താങ്കൾക്ക് വല്ല അറിയാമോ? അതിനെക്കുറിച്ച് അറിവില്ല എന്നേ പറയാം. ശരി, പക്ഷേ ഞാൻ ഓക്കെ, താങ്ക് യു. ചരിത്രപരമായിട്ട് ഞാൻ പുസ്തകത്തിൽ നിന്ന് വേണമെങ്കിൽ, മലയാള പുസ്തകത്തിലുള്ളത് ഞാൻ അവരുടെ പേരുകളും ശരീരം ദാനം ചെയ്ത സ്ത്രീകളെയും അടിമ സ്ത്രീകളെയും ഭാര്യമാരുടെ പേരുകളും ഞാൻ അവനെ താങ്കൾക്ക് വേണേ വായിച്ചു കേൾപ്പിക്കാം. അത് ഞാൻ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ ശ്രീലമ്പടൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല, പക്ഷെ അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ അതൊരു കുറ്റമായിട്ടൊന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അല്ല, അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും അന്വേഷിക്കേണ്ട. ഏത് കാര്യങ്ങളും ഇപ്പൊ ഒരു കോടതിയാണെങ്കിലും തീർത്ത് വിസ്താരം കൽപ്പിച്ചിട്ടേ ഒരാൾക്ക് ശിക്ഷ വിധിക്കാറുള്ളൂ. അങ്ങനെ നമുക്ക് ഈ വ്യക്തിയെ നമുക്കൊന്ന് വിസ്തരിച്ചാലോ? വിസ്തരിക്കുന്നതിന് ആയത്തുകളും ഖുർആനുകളും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പൊ ഒരു തോൽവിയാണ്. എന്നുവെച്ചാൽ ഞാൻ ഇസ്ലാം മതത്തിനെ ഉണ്ടെങ്കിൽ പോലും ഞാൻ വ്യക്തപരമായിട്ട് പഠിച്ചില്ല. എന്നുവെച്ചാൽ ഞാൻ ആത്മീയ വിശ്വാസിയൊന്നും അല്ല. അപ്പൊ ഞാൻ മതം അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് പോവുക എന്നുള്ളതുള്ളൂ. അപ്പൊ ഈ ചർച്ചയ്ക്ക് ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ചർച്ചയുടെ ഇടയ്ക്ക് ക്രിസ്തുവിനെ കുറിച്ചോ യഹോവയെ കുറിച്ചോ ഒരു അക്ഷരങ്ങളും മിണ്ടുന്നില്ല. ഞാൻ അതിൽ കൂടുതൽ അതായത് ക്രിസ്തു എന്ത് ചെയ്തു, അള്ളാഹ് എന്ത് ചെയ്തു, അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ അത് തിരിച്ചാണ് ഇപ്പം നടക്കുന്നത്. പൂർണ്ണ
അത് അങ്ങനെ ഒരു ഡിബേറ്റും കൂടെ വേണം. അതായത് ഈ സാഹചര്യത്തിൽ അല്ലാഹു എന്ത് ചെയ്തു, ആ അത് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ ഒരു രസമുണ്ട്. മറുവശം പറയാതിരുന്നാൽ അത് തെറ്റാണ്. നമുക്കൊരു ദിവസം അത് ചെയ്യാം, അതിനൊരു കുഴപ്പമില്ല. യഹോവ എന്ത് ചെയ്തു, അള്ളാഹു എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു ദിവസം ഒരു ചർച്ച നടത്താം. അത് നിങ്ങൾ ഖുർആനിലെ ഡിബേറ്റ് പറയുമ്പോ നിങ്ങൾ കൂട്ടത്തില് നിങ്ങളുടെ ബൈബിളിലെ കാര്യങ്ങൾ പറയുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് വരുന്നത്. പിന്നെ ഇത് എല്ലാം ഡിബേറ്റ് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ മടങ്ങുക ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്താണ്, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല വിശ്വാസികൾക്ക്. അപ്പൊ അതിന് പറയുന്നുള്ളൂ. ആ ശരി ശരി, തീർച്ചയായിട്ടും ചെയ്യാം. ഞങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും വായിച്ചല്ല ഫൈസൽ ബ്രദർ. എനിക്ക് ഈ ഖുറാനെ കുറിച്ച് ഏക്കും ബുക്കും അറിയത്തില്ല. ഞാൻ ഖുറാൻ കണ്ടിട്ടില്ല, ഞാൻ ഈ ഖുറാൻ തൊട്ടിട്ടില്ല, കേട്ട് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുഹമ്മദിനെ കുറിച്ച് സ്കൂളിൽ പഠിച്ച കാലത്ത്, ഇസ്ലാം മതം നമ്മൾ പഠിക്കുന്ന ഒരു പഠനം ഉണ്ടല്ലോ, ഞാൻ സെമിനാരി പഠിച്ച കാലത്തും ഓരോ മതങ്ങളെ കുറിച്ച്, നമ്മളിപ്പം വേൾഡ് റിലിജ്യൻ എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു സബ്ജക്ട് ഉണ്ട്, അതിനകത്ത് മതങ്ങളെ കുറിച്ച് പൊതുവിലൊരു ഇതും പഠിപ്പിക്കും, പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ഒരു പ്രത്യേക വിഷയം പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാതെ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, ഞാൻ ഇതിനെ കുറിച്ച് വായിച്ചിട്ടില്ല. എന്താണ് മുഹമ്മദ് എന്നോ മുഹമ്മദിന്റെ വിവാഹ ജീവിതമോ ഖദീജയുടെ കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. ആയിഷയെ കെട്ടിയ കാര്യം ഒന്നും എന്റെ ജീവിതത്തിനകത്ത് അറിഞ്ഞിട്ട് പോലും. അത് കഴിഞ്ഞ് നമ്മളിത് ഞങ്ങളെ ബൈബിള് യേശുക്രിസ്തു വ്യഭിചാരപുത്രൻ, യേശുക്രിസ്തു പ്രവാചകൻ, യേശുക്രിസ്തു എന്താ ദൈവപുത്രൻ, ഇങ്ങനെ തലക്കെട്ടുണ്ടാക്കി നോട്ടീസ് ട്രാക്റ്റുകൾ ഇറക്കി എം എം അക്ബറിന്റെ ബുക്കുകാർ വിതരണം ചെയ്തപ്പോൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, കള്ളൊന്നും അല്ല, ഇവിടെ നിന്ന് ആരും വെളുപ്പിക്കൊന്നും വേണ്ട. ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ ട്രാക്കുകൾ ഇറക്കി, പിന്നെ പുസ്തകം ഇറക്കി, ബൈബിളിന്റെ ദൈവീകത എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയപ്പോൾ യേശു മദ്യം വിളമ്പുന്ന യേശു, പിന്നെ എന്താ മാതൃ ബഹുമാനമില്ലാത്ത യേശു, കള്ളം പറയുന്ന യഹോവ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് കർത്താവിനെ ഒന്നും ആക്ഷേപിച്ചിട്ടില്ലെന്ന്, കള്ളം പറയുന്ന യഹോവ എന്നൊക്കെ പറഞ്ഞ് പുസ്തകം അച്ചടിച്ചത് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെ പുസ്തകം അച്ചടിച്ച് മാത്രം പോരാ, സി ഡി ഇറക്കിയത് മാത്രം പോരാ, ഞങ്ങളുടെയൊക്കെ താമസ സ്ഥലങ്ങളിൽ വന്ന് പരസ്യമായ സ്റ്റേജ് കെട്ടി ബൈബിളിനെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ, പിന്നെ ഖുറാനാണ് മുഹമ്മദാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്തോ ആളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് 6 വയസ്സ് മുതൽ എന്ന് പറഞ്ഞ നേഴ്സറി സ്കൂൾ മുതൽ വൃദ്ധതനം വരെയുള്ള മഹദിമാരെ വിവാഹം കഴിച്ച് ഭർത്താക്കന്മാരെ കൊന്ന് അവരുടെ ഭാര്യമാരെ സ്വന്തം ഭാര്യമാരായിട്ട് എടുത്ത് ഉപയോഗിച്ച ചരിത്രങ്ങളും സ്വന്തം ഭർത്താവിനെയും അപ്പനെയും സഹോദരങ്ങളെയും കഴുത്തു വെട്ടി കളഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് വന്ന് തമ്പടിച്ചിട്ട് ശരീരത്തിൽ ഉപയോഗിച്ച ചരിത്രങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മുഹമ്മദ് മഹോന്നതനാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറയുന്നു, ഇത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് തിരിഞ്ഞു പോലും നോക്കായിരുന്നതാണ്. പക്ഷെ 23 വർഷം മുമ്പ് ഞങ്ങളുടെ അവിടെയൊക്കെ വന്ന് ബൈബിളിനെ ആക്ഷേപിച്ച് പ്രസംഗം തുടങ്ങിയപ്പോൾ മറുപടി പറയാൻ വേണ്ടി വായിച്ചു തുടങ്ങിയാണ്. സാക്ഷാൽ എം എം അക്ബറാണ് എനിക്ക് ഖുറാൻ തന്നത്. ആ ഖുറാനാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്, എൻ്റെ മുമ്പിൽ ഇപ്പോഴും അതിരിപ്പുണ്ട്. മനസ്സിലായോ? അപ്പം നിങ്ങളെ പോലുള്ളവരിവിടെ വന്നിട്ട് ഞങ്ങൾ ആക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പരസ്യമായിട്ട് പൊതുവേദികൾ കെട്ടി ക്രിസ്തീയ വിശ്വാസത്തെയും വിശുദ്ധ വേദപുസ്തകത്തെയും യേശു ക്രിസ്തുവിനെയും അടച്ചാക്ഷേപിച്ചിട്ട് നിങ്ങളുടെ ഹിതാവാണ് മഹനീയം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ മഹനീയത ഒന്ന് അന്വേഷിക്കാൻ പോയി. അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് എന്താ പറയുക, ചെളിക്കുഴി ചാടിയ ഒരു അവസ്ഥയാണ്. അത് ഞങ്ങൾ ലോകത്തോട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഫൈസൽ ബ്രദർ ഒന്ന് വായിച്ചു നോക്കി, സത്യസന്ധമായിട്ട് വായിച്ചു നോക്കി മുഹമ്മദിന്റെ ഈ ചരികൾ. നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമാണോ, ഈ 9-6 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകളെ കെട്ടിയ ഒരാളെ ഫ്രീലംബടൻ എന്നല്ലാതെ ഏത് ഭാഷയിട്ട് വിളിക്കാൻ പറ്റും? നിങ്ങൾ ഇനി എന്ത് എന്താ പറയുന്ന ഇതും എടുത്തോളൂ. സ്വന്തം മോന്റെ വീട്ടിൽ ചെന്നപ്പോൾ, സ്വന്തം മോനല്ല ദത്തുപുത്രന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ മോളെ അല്പം എന്താ പറയുന്നത് വിവസ്ത്രയായിട്ട് കണ്ടപ്പോൾ അതിൽ ഇത് തോന്നിയിട്ട് അവളെ കെട്ടിയ ഒരാളെ നമ്മളെ ഏത് അർത്ഥത്തിലാണ് കണ്ടെത്താൻ പറ്റുക? വലിയ പോലും സ്ത്രീയെ കണ്ടപ്പോൾ ആ മോഹം തോന്നിട്ട് വീട്ടിൽ വന്ന് കാര്യം സാധിച്ച ഒരാളെ നമ്മൾ ഏത് അർത്ഥത്തിലാണ് ശ്രീലംബടൻ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ പറഞ്ഞ ഏത് വാക്ക് ഉപയോഗിച്ച് അദ്ദേഹം മഹനീയമായ ഒരു ദൗത്യമാണ് അവിടെ പൂർത്തീകരിച്ചതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഞങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്ത് ഇതൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന പുണ്യങ്ങളൊന്നും മുഹമ്മദിലില്ല. ലോകത്ത് ആർക്കും അനിയറി, നിങ്ങൾക്ക് അനിയറി. ഫൈസൽ എന്ന് പറയുന്ന സഹോദരൻ മുസ്ലിമാണ്, ഭക്തനാണ്. ഞാൻ ചോദിക്കുകയാണ്, മുഹമ്മദിന്റെ ചരികൾ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമോ? താങ്കൾക്ക് 6 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകളെ കെട്ടാൻ പറ്റുമോ? നിങ്ങൾക്ക് അപ്പന്റെ സഹോദരിമാരുടെ മക്കളെയും അപ്പന്റെ അമ്മയുടെ സഹോദരിമാരെയും കെട്ടാൻ പറ്റുമോ? നിങ്ങൾക്ക് നാട് മൊത്തം നടന്ന ആൾക്കാരെ കൊന്ന് കൊള്ളയടിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അയൽവാസിയെ
പിന്നെ വിശ്വാസി അല്ലാത്തവന്റെ കഴുത്ത് വെട്ടിക്കളയാൻ പറയുന്നു, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും? അപ്പൊ മുഹമ്മദ് പറഞ്ഞത് പഠിപ്പിച്ചു നിങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റിയ മുസ്ലിങ്ങൾക്ക് പോലും. പിന്നെ എന്ത് മാതിരിയാണ് ഈ മനുഷ്യൻ ലോകത്തിന് മുമ്പിൽ വെച്ചെന്ന് ഞങ്ങൾ വർഷങ്ങളായി ചോദിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ഒരു ക്ലബ് ഹൗസിൽ ഒരിക്കൽ ചോദിച്ചാണ് മുഹമ്മദിന്റെ 10 ഗുണങ്ങൾ പറയാൻ. അന്ന് തുടങ്ങിയ സംസാരം ഇന്ന് ഇത്രയും ഒരു ഒരു വർഷത്തിലധികം ഇന്ന് വരെയും ഒരു മുസ്ലിമിനെ മുഹമ്മദ് ചെയ്ത 10 ഗുണങ്ങൾ പൊതുവെ ലോകത്തിന് മുമ്പിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങളത് പഠിച്ചു നോക്ക്, ഞങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചാൽ മതി. മുഹമ്മദ് ചെയ്ത നന്മ ലോകത്തിന് കൊടുത്ത മാതൃക നിങ്ങളൊരു 10 പറയും, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഫൈസൽ ബ്രദർ ഒന്ന് പഠിച്ചിട്ട് വന്ന് ഒരു ദിവസം ഞങ്ങളോട് പറയാം, എന്റെ പ്രവാചകൻ എത്രയോ മഹോന്നതനാണ്, കാരണം ഇത്രയും ഗുണങ്ങൾ ലോകത്തിൽ എല്ലാവർക്കും അനുകരിക്കാൻ പറ്റും, പറഞ്ഞോളൂ, ഞങ്ങൾ കേട്ടോളൂ. താങ്ക് യു, ഞാൻ സമയം അധികം എടുത്തില്ലേ, ക്ഷമിക്കാം. താങ്ക് യു വർഗീസ് ചായ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ഫൈസൽ ബ്രദറെ, ഫൈസൽ ബ്രദറിന് ഫൈസൽ ബ്രദറിന്റെ സഹോദരന്മാര് ഞങ്ങളോട് കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ബെറ്ററാ. ഓക്കെ. ഫൈസൽ ബ്രദറെ, ഫൈസൽ ബ്രദറിന്റെ സഹോദരന്മാര് ഞങ്ങളോട് പറയാറുണ്ട് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ. ഞങ്ങൾ പഠിച്ചിട്ട് വിമർശനം തുടങ്ങി, ഇനി ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് പഠിച്ചിട്ട് വിശ്വസിക്കൂ സുഹൃത്തെ. അതാണ് ഞങ്ങൾ പറയുന്നത്, പഠിക്കൂ വിശ്വസിക്കൂ, അല്ലാതെ വിശ്വസിക്കാതിരിക്കൂ. താങ്ക് യു.